റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പും ഉണ്ട്, അൺഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്സും ഉണ്ട്. ഹെൽത്തി റിലേഷൻഷിപ്സ് എപ്പോഴും സന്തോഷത്തോടെയും സമാധാനത്തോടെയും മ്യൂച്വലി ഹെൽപ്പ് ചെയ്യുന്നതും ഒക്കെയാകും. ആൻഡ് അൺഹെൽത്തി റിലേഷൻഷിപ്സ് എപ്പോഴും ബഹളവും സങ്കടവും ഒക്കെ നിറഞ്ഞതായിരിക്കും. എല്ലാവരും ഒരു ഹെൽത്തി ആൻഡ് ഹാപ്പി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഡിസേർവ് ചെയ്യുന്നവരാണ്. സോ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഒരു ഹാപ്പി റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള 8 കീ എലമെൻസ് ആണ്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. Hi all, it's me, your brother, and welcome back. So the number 1, acceptance and respect. നമ്മുടെ പാർട്ട്ണറെ ശരിക്കും മനസ്സിലാക്കി അവരെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക. നമ്മൾ ആരെങ്കിലും മീറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ പല കുറ്റവും കുറവുകളും ഒക്കെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാകും. ആൻഡ് അതേപോലെ അവർ നമ്മളുടെയും. അപ്പം നമ്മൾ ആ കുറ്റവും കുറവുകളും വിളിച്ചു പറഞ്ഞ് നടക്കല്ല വേണ്ടത്. ആ വ്യക്തിയെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടത് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിന് വളരെ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നവരെല്ലാം ഒരു സോഷ്യൽ സിറ്റുവേഷൻ വരുമ്പോൾ അവരുടെ പരസ്പരം ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലേ സംസാരിക്കുകയുള്ളൂ, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്പർ 2, ഹ്യൂമിലിറ്റി. വിനയം എന്നൊക്കെ പറയില്ലേ, അതെന്നെ സംഭവം. ഹ്യൂമിലിറ്റിയാണ് സെക്കൻഡ് കീ. നമ്മളെപ്പോഴും ഹമ്പിളായിരിക്കണം. മറ്റുള്ളവരുടെ ഒപ്പീനിയൻസും ഐഡിയാസും ഒക്കെ കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടാകണം. അതേപോലെ നമ്മളുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് അഡ്മിറ്റ് ചെയ്യുകയും വേണം. നമ്മൾ കുറച്ച് ഹമ്പിളായി എന്നതുകൊണ്ട് അതിനർത്ഥം നമ്മൾ ഒട്ടും ആത്മവിശ്വാസമില്ലാത്തവരാണ്, ഒരു ലൂസറാണ് എന്നൊന്നുമല്ല. നമ്മളാരും പെർഫെക്റ്റ് അല്ല, നമുക്ക് എല്ലാ കാര്യമൊന്നും മനസ്സിലായി എന്ന് വരില്ല. സോ ആക്സെപ്റ്റ് ഇറ്റ്. നമ്പർ 3, ആക്ട് ജനറസ്ലി ഇൻസ്റ്റെഡ് ഓഫ് കീപ്പിംഗ് സ്കോർ. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിൽ നിങ്ങൾ സെയിം ടീമിൽ തന്നെയാണ്. നിങ്ങളുടെ ഓരോ സ്കോറും ആ ടീമിൻ്റെ സ്കോറാണ്, അത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരിക്കലും പരസ്പരം കോമ്പീറ്റ് ചെയ്യാതിരിക്കുക. രണ്ടുപേർക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ ഒന്നും തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ചെയ്യാതിരിക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സെക്യൂർ ആയിരിക്കും, രണ്ട് കൂട്ടർക്കും സാറ്റിസ്ഫാക്ഷനും ഉണ്ടാകും. നമ്പർ 4, ടു വേ കമ്മ്യൂണിക്കേഷൻ. റിലേഷൻഷിപ്പ് ഒരു ടു വേ സ്ട്രീറ്റ് പോലെയാണ്. നിങ്ങൾ സംസാരിക്കണം, അതേപോലെ മറ്റേ ആൾക്കും സംസാരിക്കണം. നിങ്ങൾ കേൾക്കണം ആൻഡ് മറ്റേ ആളും കേൾക്കണം. നിങ്ങളൊരു കാര്യം പറയുമ്പോൾ അത് മറ്റേ ആൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അതേപോലെ തിരിച്ചും. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഒരു നല്ല കമ്മ്യൂണിക്കേഷനുള്ള കുറച്ച് കീ പോയിൻറ്റ്സ് പറയാം. സംസാരിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് സംസാരിക്കുക. പറയുന്നതിന് മുമ്പ് അതെങ്ങനെ പറയണം എന്നൊന്ന് ആദ്യം ചിന്തിക്കുക. മറ്റേ ആൾ സംസാരിക്കുമ്പോൾ അത് ക്ഷമയോടെ കേൾക്കുക. എന്താണ് അവർ പറയുന്നത് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ലിസൺ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള ചിന്തകളൊക്കെ മാറ്റിവെക്കുക. നമ്പർ 5, റപ്ചർ ആൻഡ് റിപ്പയർ. ഹെൽത്തി റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നവർ അവരുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് സോൾവ് ചെയ്യുന്നവരായിരിക്കും. ദിസ് മീൻസ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റേ ആൾക്കോ അത് നന്നായിട്ട് ഹേർട്ടായിട്ടുണ്ട്, ആൾക്ക് ദേഷ്യമുണ്ട്, സങ്കടമായി എന്നൊക്കെയുള്ളത്. ദെൻ അത് ഫിക്സ് ചെയ്യാനായിട്ടുള്ള വഴികൾ നോക്കുക. ചില ആളുകൾ ഫിക്സ് ചെയ്യാനായിട്ട് കുറേ ടൈം വെയിറ്റ് ചെയ്തിരിക്കും. ബട്ട് ദാറ്റ് വിൽ ബി ടു ലേറ്റ്. ഒരു നല്ല ഫിക്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു ക്ഷമ പറഞ്ഞുകൊണ്ട്. നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയി ക്ഷമ ചോദിക്കുക. അത് കാരണം നിങ്ങളുടെ അഭിമാനം താഴോട്ട് പോകുന്നില്ല, മറിച്ച് മേലോട്ട് ഉയരുകയുള്ളൂ. നമ്പർ 6, പേഷ്യൻസ്. നമ്മൾ വളരെ ക്ഷമയുള്ളവരായിരിക്കണം. നേരത്തെ പറഞ്ഞ ക്ഷമയല്ല ഇത്, ബി പേഷ്യൻറ്റ്. നമുക്കെല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അല്ലേ. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ എടുത്തു ചാടി ഓരോന്ന് ചെയ്യരുത്, ജസ്റ്റ് വെയിറ്റ്. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട് ദാസ എന്നല്ലേ. നമ്പർ 7, ഷെയറിങ് യുവർ നീഡ്സ്. ആളുകൾക്ക് കംപ്ലീറ്റ്ലി നമ്മളുടെ മനസ്സ് വായിച്ചെടുക്കാനൊന്നും സാധിക്കില്ല. എല്ലാവരും മെൻറ്റലിസ്റ്റ് ഒന്നും ആയിരിക്കില്ലല്ലോ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് മറ്റേ ആളോട് ചോദിക്കുക, പറയുക. നിങ്ങൾ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തു തരാനായിട്ട് മനസ്സുള്ളവർ തന്നെയായിരിക്കും മിക്ക ആളുകളും. ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം നിറവേറ്റാനും സാധിക്കും. അതേപോലെ നിങ്ങൾ മറ്റാളോട് പറയുക, നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് എന്നോട് പറഞ്ഞോളൂ, നമുക്ക് ശരിയാക്കാം എന്ന്. ദാറ്റ് മേക്സ് ഫീൽ ദ അതർ പേഴ്സൺ മോർ കംഫർട്ടബിൾ ആൻഡ് ഹാപ്പി. നമ്പർ 8, നോവൽറ്റി. പുതുമ, ഒരുമിച്ച് പുതിയ ആക്ടിവിറ്റീസ് ചെയ്തു നോക്കുക. രണ്ട് പേർക്കും അറിയാത്തൊരു കാര്യം ചെയ്യുമ്പോൾ അത് രണ്ടാളുടെ ഉള്ളിലും ഒരു ക്യൂരിയോസിറ്റിയും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടാക്കും, റൈറ്റ്? ദ കീ ഈസ് ടു ബി ടുഗദർ, ലവ് ആൻഡ് റിലൈ ഓൺ ഈച്ച് അതർ. ഈവൻ നിങ്ങൾ ഈ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ വലിയ എക്സ്പേർട്ടോ നോളജോ ഒന്നും ഉണ്ടായിരിക്കില്ല, ബട്ട് സ്റ്റിൽ അത് നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, നല്ല മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യും. സോ ട്രൈ ന്യൂ തിങ്സ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അപ്പം തന്നെ ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടങ്ങിയതുപോലുള്ള മോട്ടിവേഷണൽ, സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷണൽ വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.